ശുചീകരണ തൊഴിലാളി മാരായമുട്ട മീൻ ജോയ് വീണ് മരിച്ച ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ പ്രശ്നത്തിലെ വിവാദം കത്തിപടരുകയാണ്. സംഭവത്തിൽ ഇന്നും വീണ്ടും ന്യായീകരണവുമായി റെയിൽവേ രംഗത്ത് വന്നു. മാലിന്യം റെയിൽവേയുടെ പരിധിയിലേക്ക് ഒഴുകി എത്തിപ്പോയി എന്നാണ് റെയിൽവേയുടെ വാദഗതി. അതേസമയം മാലിന്യ നിർമ്മാർജ്ജനത്തിൽ റെയിൽവേ തദ്ദേശ സ്ഥാപനങ്ങളുമായി സഹകരിക്കാത്തതിൻ്റെ രേഖകൾ ഇന്ന് 24 ലഭിച്ചു. റെയിൽവേ പരിധിയിലെ ഈ തോടും ടണലും വൃത്തിയാക്കണമെന്ന് പലതവണ റെയിൽവേയോട് ആവശ്യപ്പെട്ടതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ റെയിൽവേ നിസ്സഹകരണം കാട്ടിയെന്ന ഈ രേഖകൾ വ്യക്തമാക്കുന്നു. 2024 ഏപ്രിൽ 1 തിരുവനന്തപുരം പാലക്കാട് ഡിവിഷനിലെ മാലിന്യ നീക്കം ചർച്ച ചെയ്യാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി യോഗം വിളിച്ചു. ഡിവിഷണൽ മാനേജർമാർ പങ്കെടുത്തില്ല. പകരം പങ്കെടുത്തത് പാലക്കാട് ഡിവിഷനിലെ എഞ്ചിനീയർ. റെയിൽവേയുടെ മുതിർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുക്കാത്തതിനാൽ ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ നീക്കം ചർച്ച ചെയ്തില്ലെന്ന് മിനിറ്റ്സിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം ഡിവിഷനിൽ ശരിയായ മാലിന്യ നീക്കം നടക്കുന്നില്ലെന്ന കുറ്റപ്പെടുത്തലും യോഗത്തിൽ ഉയർന്നിരുന്നു. കഴിഞ്ഞില്ല നിസ്സഹകരണം. 2024 മെയ് 29 ശുചീകരണ തൊഴിലാളി എൻജോയ്ക്ക് ജീവൻ നഷ്ടമായ ടണൽ റെയിൽവേ വൃത്തിയാക്കണമെന്ന് നിർദ്ദേശിച്ച ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഉത്തരവിറക്കി. പഴവങ്ങാടി ഭാഗത്തേക്കുള്ള ഒഴുക്ക് സുഗമമാക്കണമെന്നും ഉത്തരവിൽ പറഞ്ഞു. എന്നാൽ റെയിൽവേ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചു. എന്നാൽ ജോയിയുടെ മരണത്തിൽ ഉത്തരവാദിത്തമില്ലെന്ന് റെയിൽവേ ഇന്നും ആവർത്തിച്ചു. റെയിൽവേ പരിധിയിലേക്ക് മാലിന്യം ഒഴുകിയെത്തിയതാണ്. തടയാൻ ഷട്ടറുകൾ സ്ഥാപിച്ചിരുന്നു. ജോയി കരാർ തൊഴിലാളിയായതിനാൽ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്നതിൽ നിയമപരമായി മാത്രമേ നീങ്ങാൻ കഴിയൂ എന്നും ഡിവിഷണൽ റീജിയണൽ മാനേജർ മനീഷ് ദാപ്ലിയാൽ. ദി സ്റ്റേഷൻ വേസ്റ്റ് ഇസ് കളക്റ്റഡ് ഇൻ ബാഗ്സ് ആൻഡ് ഇറ്റ് ഈസ് ദെൻ ഗിവൻ ടു ദി അക്രഡിറ്റഡ് ഏജൻസീസ്. ദിസ് അൺഫോർച്ചുനേറ്റ്ലി ദിസ് കനാൽ ഇസ് വെരി ലോങ്. So maybe 4 to 5 meters upstream is there. So if anybody throws anything, it will come down to the downstream. മാലിന്യ നീക്കവും റെയിൽവേയുമായുള്ള തർക്കവും ഉൾപ്പെടെ ചർച്ച ചെയ്യാനാണ് മുഖ്യമന്ത്രി അടിയന്തര യോഗം വിളിച്ചത്. വ്യാഴാഴ്ച രാവിലെ 11:30 ഓൺലൈനായിട്ടാണ് യോഗം. 7 വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രിമാരും മേയറും ചീഫ് സെക്രട്ടറിയും റെയിൽവേ ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മന്ത്രി വി ശിവൻകുട്ടിയും ഇന്ന് എൻ ജോയിയുടെ വീട് സന്ദർശിച്ചു. റെയിൽവേയും നഗരസഭയും വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊള്ളണമെന്ന് ഗവർണർ. So I hope they will find some way out so that in future nobody's life is put at risk. കുടുംബത്തിനുള്ള ധനസഹായം നാളത്തെ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഈ മരണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ റെയിൽവേക്കാണ്. ഒരു തൊഴിലാളി ഇത്തരം സ്ഥലത്ത് ഇറങ്ങി ജോലി ചെയ്താൽ പാലിക്കേണ്ട ഒരു കാര്യങ്ങളും പാലിച്ചിട്ടില്ല. റെയിൽവേക്ക് ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി ഒരു നഷ്ടപരിഹാരം ഈ കുടുംബത്തിന് കൊടുക്കേണ്ടതാണ്. ജോയിയുടെ കുടുംബത്തിന് റെയിൽവേ നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ട് എംപിമാരായ എ എ റഹീം, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവർ കേന്ദ്രത്തിന് കത്ത് നൽകി. മാലിന്യ നീക്കത്തിലെ നിസ്സഹകരണത്തിൽ പ്രതിഷേധിച്ച് DYFI നാളെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും. എൻ ജോയിയുടെ മരണത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും റെയിൽവേക്ക് തലയൂരാൻ കഴിയില്ലെന്ന് ഈ രേഖകൾ വ്യക്തമാക്കുന്നു. കരാർ തൊഴിലാളി എന്ന ന്യായത്തിൽ നഷ്ടപരിഹാരം നൽകാതിരിക്കാനുള്ള റെയിൽവേയുടെ നീക്കവും വിലപ്പോവില്ലെന്ന് വ്യക്തം. ഷെഫീദ് റൌത്തർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. കൂടി കേരളത്തിലെ ചില വിനോദ കേന്ദ്രങ്ങളിലേക്കൊക്കെ തന്നെ യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ ഇരാറ്റുപേട്ട വാഗമൺ റോഡിൽ അടുത്ത വ്യാഴാഴ്ച വരെ രാത്രി യാത്ര നിരോധിച്ചിട്ടുണ്ട്. കോട്ടയത്തിലെ ചില ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും നിരോധനം നിലനിൽക്കുന്നുണ്ട്. നിയന്ത്രണമുള്ള പ്രദേശങ്ങളിലേക്ക് പോകാൻ പാടില്ല. ഹൈറേഞ്ചസിലേക്കുള്ള യാത്ര പരിമിതപ്പെടുത്തുക. അതുപോലെ റോഡ് വഴി യാത്ര ചെയ്യുന്നവരൊക്കെ തന്നെ ശ്രദ്ധിക്കുക. കാറുകൾ വേഗത കുറച്ച് കാറുകൾ ഓടിക്കാനും ശ്രദ്ധിക്കുക. വഴിയാത്രക്കാർക്ക് ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ ഓടിക്കുക. തീർച്ചയായിട്ടും 5 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. കോഴിക്കോട്, വയനാട്, അതുപോലെ ഇടുക്കി, ആലപ്പുഴ,
പാലക്കാട്. ഈ 5 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നാളെ അവധി അടഞ്ഞുകിടക്കും. അതേപോലെ തന്നെ പരീക്ഷകൾക്ക് മാറ്റമില്ല എന്ന് പ്രത്യേകിച്ച് പറയുകയാണ്. മറ്റൊരു ജില്ലയിലും അവധി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. പല സ്ഥലങ്ങളിലും കനത്ത മഴ പെയ്യുകയാണ്. എല്ലാവിധ ജാഗ്രതകളും പ്രിയപ്പെട്ട പ്രേക്ഷകർ പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനി നമ്മൾ കാണുക നാളെ രാവിലെ 7 മണിക്ക് ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ എന്ന പരിപാടിയിൽ. ഇനി രമേശ് പണ്ഡിറ്റ് സംവാദ പരിപാടിയുമായി എൻകൗണ്ടർ പ്രൈമുമായി നമുക്കൊപ്പം ഹാഷ്മി താജ് ഇബ്രാഹിം ചേരുന്നു. ഓവർ ടു ഹാഷ്മി. ഗുഡ് നൈറ്റ്.